ഗോവയിൽ എറണാകുളം സ്വദേശി ജബ്ജോൺ ലൂയിസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ എറണാകുളം സൗത്ത് പോലീസ് ഇന്ന് ഗോവയിലേക്ക് പോകും. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. റിമാൻഡ് ചെയ്ത പ്രതികളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന. 2021 ജബ്ജോൺ ലൂയിസിനെ കാണാതാകുന്നത്. വിഷ്ണു സുരേഷ് വീണ്ടും ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പറയൂ കൂടുതൽ വിവരങ്ങൾ. എസ് കെ എൻ, കൊല്ലപ്പെട്ട ജോൺ ലൂയിസിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ തേടിയാണ് നിലവിൽ എറണാകുളം സൗത്ത് പോലീസ് ഗോവയിലേക്ക് തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി. ഇന്ന് വൈകിട്ടോടുകൂടി സൗത്ത് പോലീസ് ഗോവയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഈ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഈ പ്രതികൾ നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. ജെഫും ഈ മൂന്ന് പ്രതികളും തമ്മിലുള്ള ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗോവയിൽ വെച്ച ജെഫിനെ ഇവർ കൊലപ്പെടുത്തുകയും ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തത്. ഗോവ പോലീസിന് നിലവിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എറണാകുളം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. 2021 ജെഫിനെ കാണാതാകുന്നത്. പിന്നീട് 2 വർഷത്തിന് ഇപ്പുറത്താണ് ഇതൊരു കൊലപാതകമാണ് നിർണായക വിവരം പോലീസിന് ലഭിക്കുകയും മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി. മറ്റാർക്കെങ്കിലും കേസിൽ പങ്കുണ്ടോ, കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി ഇടപാടിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായക നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. ഇന്ന് ഗോവയിലേക്ക് എറണാകുളത്ത് നിന്ന് ഒരു അന്വേഷണ സംഘം പോകുകയാണ്. എസ് കെ, താങ്ക് യു. വിഷ്ണു സുരേഷ്.